കാശ്മീർ ടൂർ പാക്കേജ് സിക്സ് നൈറ്റ് സെവൻ ഡേയ്സ് കാശ്മീർ ടൂർ പാക്കേജിന്റെ ആറാം ദിവസം ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കുള്ള യാത്രയും യാത്രയിലെ അതിമനോഹര ദൃശ്യങ്ങളും ഗുൽമാർഗ് കേബിൾ കാർ ഡ്രൈവും കേബിൾ കാറിൽ നിന്ന് കിട്ടിയ മനോഹര ദൃശ്യങ്ങളും ഗുൽമാർഗിലെ മഞ്ഞു നിറഞ്ഞ മലകളും ഗുൽമാർഗിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സ്നോ ആക്ടിവിറ്റീസ് അതിന്റെ റേറ്റുകള് അവിടുത്തെ ചതിക്കുഴികള് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങള് പക്ഷെ ഞങ്ങൾ മനോഹരമായി ആസ്വദിച്ച കുറെ നിമിഷങ്ങളും ആക്ടിവിറ്റികളും കാണിച്ചു തരാം. 4000 പോയി ദ്രങ് വാട്ടർഫാൾസ് ഗുൽമാർഗ് പിന്നെ ഗോണ്ടോള കേബിൾ കാർ അനുഭവങ്ങൾ ഗുണ്ടൂർ ടു ഗുൽമാർഗ് ഗുൽമാർഗ്. ഞങ്ങളുടെ കാശ്മീർ ടൂർ പാക്കേജിന്റെ സിക്സ് നൈറ്റ് സെവൻ ഡേയ്സ് കാശ്മീർ ടൂർ പാക്കേജിന്റെ ആറാം ദിവസം ഞങ്ങൾ പോയത് നേരെ ഗുൽമാർഗിലേക്കാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ശ്രീനഗർ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഗുൽമാർഗിലേക്ക് പോവുകയാണ്. ഏകദേശം 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂർ യാത്ര നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ ഞാൻ ഈ 2.5 മണിക്കൂർ എന്ന് പറയാൻ കാരണം ഗുൽമാർഗിൽ കേബിൾ കാറാണ് പ്രധാനമായിട്ടുള്ളതും അപ്പോൾ രണ്ട് ഫേസിലാണ് കേബിൾ കാർ ഉള്ളത്, ഫേസ് വണ്ണും ഫേസ് ടുവും. ഏതിന് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ യാത്രാ സമയം, അവിടെ ചെന്നിട്ടുള്ള 1 മണിക്കൂർ ഒരു അവിടം വരെ എത്തിച്ചേരാനുള്ള ഒരു ക്യൂവും കാര്യങ്ങളും എല്ലാം കൂടെ കണക്കൂട്ടിട്ട് ഒരു 1.5 മണിക്കൂർ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പോണ വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്, ഞങ്ങളിവിടെ നിർത്തിയില്ല, ഞങ്ങൾ നേരെ ഗുൽമാർഗിലേക്ക് പോയി. ഇതാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, ഇത്ര സമയം വേണമെന്നൊക്കെ, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും വൈകി പോയി. നമുക്കൊരു കിട്ടിയ സമയം, നമുക്കിപ്പോൾ സപ്പോസ് നമുക്ക് 10:30 കിട്ടിയെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ 10 മണിയായി. അപ്പോൾ 1.5 മണിക്കൂറേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ പാർക്കിംഗ് ഏരിയ എന്ന് അവിടം വരെ എത്താനായിട്ട്. അപ്പോൾ 2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാർക്കിംഗ് ഏരിയ എന്ന് ഈ കേബിൾ കാർ വരെ. അപ്പോൾ നമുക്ക് 3 രീതിക്ക് നമുക്ക് അവിടം വരെ എത്താം. ഒന്നല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഈ പോണിയുടെ പുറത്ത് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂണിയൻ ടാക്സി വിളിക്കണം. അപ്പോൾ നടക്കാനാണെങ്കിൽ നമുക്ക് സമയമില്ല, 2.5 കിലോമീറ്റർ നമുക്ക് നടന്ന് അവിടെ എത്തില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നല്ലി പോണി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കാറ് യൂണിയൻ ടാക്സി നമ്മൾ ഹയർ ചെയ്യണം. എന്തായാലും നല്ല റേറ്റാണ്, കത്തിയാണ്, ഇതൊരു പറ്റിപ്പിൻ്റെ വേറൊരു മുഖമാണ്. ഇപ്പോൾ നമ്മൾ കേബിൾ കാർ പോയിന്റിലേക്ക് പോവുകയാണ്. പാർക്കിംഗ് ഏരിയ എന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് കേബിൾ കാർ പോയിന്റിലേക്ക്. നമ്മളതിൽ സെലക്ട് ചെയ്തത് യൂണിയൻ ക്യാബാണ്. അപ്പോൾ അതിന് 2500 രൂപ ചോദിച്ചു. നമുക്ക് ബാർഗെയിൻ ചെയ്ത് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 2000 രൂപ കൊടുത്തു. 2000 രൂപ ചെയ്തിട്ട് നമ്മളിപ്പോൾ അതിൽ പോന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹറിബറി ആയിട്ട് ഞങ്ങൾ നേരെ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയിട്ടു. അപ്പോൾ അവിടെ നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചേട്ടൻ കൂടി, ആ ചേട്ടൻ കൂടിയിട്ട് ചേട്ടൻ 1000 രൂപ ഫിക്സ് ചെയ്തു. അപ്പോൾ പുള്ളി നമ്മളെ ഈ ക്യൂ ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിപ്പോൾ, ഇത് കിട്ടുമോ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഇവരാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ ഞങ്ങൾ ഈ കേബിൾ കാറിൻ്റെ ഉള്ളിൽ കയറിക്കൂടി. അപ്പോൾ നമ്മൾ കേബിൾ കാറിലാണ് ഉള്ളത്. ഗുൽമാർഗിൽ നിന്ന് നമ്മൾ കേബിൾ കാറിൽ പോവുകയാണ് കുണ്ടൂർ എന്ന് പറയുന്ന ഫേസ് വണ്ണിലേക്ക്. ഏകദേശം 9 മിനിറ്റ് ആണ് സമയം. ഇതാണ് നമ്മുടെ അഹമ്മദ് ഭായ്, നമ്മൾ ഇവിടുന്ന് എടുത്ത ഗൈഡാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് കയറാനായിട്ട് സാധിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിഷമമാണ് നമുക്ക് കയറാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ടും ക്യൂവിൽ നിൽക്കാനൊക്കെ ആയിട്ട് കുറെ വിഷമമുണ്ട്. സോ എന്തായാലും സഹായം കിട്ടിയാണ് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. നമ്മൾ പല സ്ഥലത്ത് കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലെ ഈ മഞ്ഞിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ഐസിൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു കേബിൾ കാർ യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് രസമാണെന്നറിയാമോ, താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി പച്ച കളറിൽ പൊങ്ങി നിൽക്കുന്ന മരങ്ങൾ, അതിസുന്ദരമായിട്ടുള്ളൊരു കാശ്മീർ യാത്രയിൽ നമുക്ക് ഏറ്റവും നല്ല മനോഹരമായ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. ദാ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ, ആട്ടിടയന്മാരുടെ വീടുകളാണ്. ഇപ്പം ആരും ഇവിടെ ഇല്ല. അവർ ഈ മഞ്ഞൊക്കെ പോകുന്ന സമയത്ത് സമ്മറിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഈ ആടുകളെയൊക്കെ ഇവിടെ പോറ്റിക്കൊണ്ട് നടക്കണം കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ 9 മിനിറ്റ് യാത്ര, അതായത് ഗോണ്ടോള കേബിൾ കാറിൽ ഗുൽമാർഗ് ഫേസ് വണ്ണിലേക്ക് 9 മിനിറ്റാണ് എടുക്കുക. ആ 9 മിനിറ്റ് യാത്ര കഴിഞ്ഞിട്ട് ദാ നമ്മളിപ്പോൾ നമ്മുടെ ഈ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ. 9 മിനിറ്റ് എത്ര പെട്ടെന്ന് പോയെന്നറിയാമോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി, അവിടെ നിന്ന് താഴ്ത്തിറക്കി ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട ആ ഒരു കാഴ്ചയുണ്ടല്ലോ, എന്ത് ഭംഗിയാണ്, ഒരു പ്രത്യേക തരം ഭംഗി. ഒരു നീല കളർന്ന ഐസും എന്താ പറയുക, ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് നല്ല രസമായിട്ടുള്ളൊരു വ്യൂ. അങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മിനിറ്റ് അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ 2 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകണം കേട്ടോ. കുറച്ചും കൂടെ കയറി കഴിയുമ്പോഴാണ് നമുക്കിവിടെ ഈ സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടുള്ള സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുക, കുറച്ച് മുകളിലേക്ക് കയറണം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഈ ഫേസ് വണ്ണിൽ നമുക്ക് ചിലവാക്കാനായിട്ട് സാധിക്കും. തിരിച്ച് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ഈ തിരിച്ചുള്ള കേബിൾ കാറിൽ കയറി താഴത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫേസ് വണ്ണിൽ. അപ്പോൾ നമ്മളങ്ങോട്ട് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകണം. സ്നോ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്, നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോണ ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഫേസ് വണ്ണിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ചിലവാക്കാം. തിരക്കില്ലാത്തൊരു സമയം നോക്കി നമ്മൾ തിരിച്ച് അടുത്ത കേബിൾ കാർ പിടിച്ച് നമ്മൾ താഴത്തേക്ക് പോകണം. സാധാരണ 2 മണിക്കൂർ എന്നൊക്കെയാണ് അവർ പറയുക. നമുക്ക് 2 മണിക്കൂർ സമയം കിട്ടിയാൽ മതി കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ പറ്റിക്കാനായിട്ട് കുറേ ആൾക്കാർ വരും, സ്നോ ആക്ടിവിറ്റിയുടെ ആളുകൾ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഒക്കെയിട്ട് നോക്കാം എന്താ അവിടെ സംഭവിക്കണമെന്ന്. बोलिए क्या क्या एक्टिविटी है इधर? एक है स्कीइंग सर, स्कीइंग है और स्लेजिंग है, स्लेजिंग है और स्नो मोबाइल राइड, स्नो मोबाइल
ये तो सिंगल का है हा? सिंगल आदमी का है हाँ, इसमें ऑपरेटर साथ है क्या? नहीं नहीं वो वाला है ना ग्रुप जाता है वाला। हाँ क्या है इसमें? एक ऑपरेटर एक सवारी पे ऐसा है? हाँ ग्रुप नहीं है, ग्रुप नहीं, ग्रुप वाला वन टीचर। दोनों के लिए? दोनों के लिए बोलो, दोनों के लिए हो गया सर 4,200 बड़ा रेट है भैया, उतना नहीं है हमारे पास। रीजनेबल बोल रहे, टीचर दो टीचर रहेगा सर, दो घंटा नीचे ही बचाया तो अब क्या बोलता है आपको? दो घंटा हमने नीचे ही बचाया। രണ്ട് പേർക്ക് ഐസ് സ്കേറ്റിംഗ് പഠിപ്പിക്കാനായിട്ട് അവർ 4,000 രൂപയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്। आपने बोला तीन है, वो बोलता है चार है। मैंने दो ना, मैंने तीन नहीं बोला, मैंने सिर्फ दो बोला। പിന്നെ നമുക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് അവസാനം രണ്ട് പേർക്ക് ഓരോ മണിക്കൂർ വെച്ചിട്ട് ചെയ്യിക്കാം 2,000 രൂപയ്ക്ക്, നേരെ പകുതി കാശിനെ നമ്മൾ സെറ്റിൽ ചെയ്തു, അതും കൂടുതലായിരുന്നു, പക്ഷെ നമ്മൾ 2,000 രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു। അപ്പോൾ അവർ നമ്മളെ കുട്ടികളെ ഇത് ഐസ് സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി। അപ്പോൾ ഗുൽമാർഗിലെ ഫേസ് വണ്ണിൽ നമ്മൾ മഞ്ഞിലുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണാം ചുറ്റും പുറകിലൊക്കെ പല ആക്ടിവിറ്റികളാണ്। അപ്പോൾ നമ്മൾ വന്നേക്കണേൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് കണ്ടേക്കണത് ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ ഐസ് കിട്ടിയേക്കണതും ഇവിടെ തന്നെയാണ്, നല്ല രസമുണ്ട്, കാണാം എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്। ഇപ്പോൾ നമ്മൾ ഈ കാശ്മീർ ടൂറിനൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ചിലവുകൾ വളരെ അധികമാണ്, നമ്മൾ വേറെ ഇപ്പോൾ കേരളത്തിലോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ടൂർ പോകുമ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ ചിലവ് ഇവിടെ ഈ സ്നോ ആക്ടിവിറ്റീസിന് വരുന്നുണ്ട്, അപ്പോൾ അതെപ്പോഴും കരുതിയിരിക്കണം। പക്ഷേ അവർ കുട്ടികളുണ്ടല്ലോ, പെട്ടെന്ന് ഈ ഐസ് സ്കേറ്റിംഗ് പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി കേട്ടോ, പക്ഷെ അപ്പോൾ വലിയ സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകില്ല, അവർക്കൊരു പ്രത്യേക സ്പെസിഫൈഡ് ഏരിയ ഉണ്ട്, അവിടെ മാത്രം പഠിപ്പിക്കും, അവിടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളെ ഓടിപ്പിക്കും, അത്രേ ചെയ്യുന്നുള്ളൂ, അതിനാണ് ഈ 2,000 രൂപ മേടിച്ചത്। എന്തായാലും അവർ വളരെ ആസ്വദിച്ചാണ് ചെയ്തത്, നല്ലവണ്ണം സേഫായിട്ട് തന്നെ അവർ പഠിപ്പിക്കുന്നുമുണ്ട്। അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റേ സ്ലെഡ്ജിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ടോ, സ്ലെഡ്ജിങ്ങിന് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു സോനാമാർഗിൽ നമുക്കൊരു അടി കിട്ടിയോണ്ട് ആ സ്ലെഡ്ജിങ് ചേട്ടനെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുവിട്ടു। പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ സ്ലെഡ്ജിങ് നടത്തി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, കാരണം കുറച്ചും കൂടെ കുത്തനെയുള്ള സ്ഥലവും കുറേ ഏരിയ ഉണ്ടല്ലോ। അപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ അവർ ഐസ് സ്കീയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും മടുത്തു, കുട്ടികളും മടുത്തു, അപ്പോൾ അവർ കുറച്ച് നേരം ഐസ് സ്കീയിങ് ചെയ്തു, പിന്നെ 1-2 തവണ അവരൊരു ട്രയൽ പാത്ത് ഉണ്ട്, അവിടെ നമ്മൾ ഓടിച്ചതിന് ശേഷം നമ്മൾ ആ പരിപാടി നിർത്തുകയാണ്। അങ്ങനെ നമ്മൾ ഐസ് സ്കീയിങ് നിർത്തി, വേണ്ടത്ര ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഐസ് സ്കീയിങ് നിർത്തിയിട്ട് അത് തിരിച്ചു കൊടുത്തു। പിന്നെ നമ്മൾ പിന്നെ കുറച്ചും കൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്, ഈ മുകളിലേക്ക് കയറുന്ന സ്ഥലത്താണ് കേട്ടോ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഉള്ളത്, എന്താ പറയുക, സ്നോ മൊബൈൽ എന്ന് പറയുന്ന സ്കൂട്ടർ പോലത്തെ സാധനം ഉള്ളത്, അപ്പോൾ അതിന് അതാണ് നമുക്കൊരു ആഗ്രഹമായിരുന്നു, നമുക്ക് സ്നോ മൊബൈലിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അപ്പോൾ നമ്മളങ്ങനെ സ്നോ മൊബൈലിലേക്ക് നടക്കുകയാണ്. ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഇവിടെ വീട് വരുത്, വീണ് കഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെയൊക്കെ അടിയിൽ ചെറിയൊരു മഞ്ഞൽ ലെയർ മാത്രമേ ഇവിടെ ഉള്ളൂ, സ്നോ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ പാറകളാണ്, അപ്പോൾ വീടാണ്ട് സൂക്ഷിച്ച് നടക്കണം. അങ്ങനെ നമ്മൾ സ്നോ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇഷ്ടംപോലെ സ്നോ മൊബൈൽ ഇങ്ങനെ പോയിട്ട് റൗണ്ട് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അപ്പോൾ അവിടെ ബാർഗെയിനിങ് ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത്, ഒരു ടിക്കറ്റ് കൗണ്ടർ പോലെ സാധനം ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ഒരാൾക്ക് 1,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ 4 പേര് 4 സ്നോ മൊബൈൽ ഹയർ ചെയ്തു. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ട്രാക്ക് ഉണ്ട് അവർക്ക്, അവിടെ വരെ പോയിട്ട് അവർ നമ്മളെ കറക്കി തിരിച്ചു കൊണ്ടുവരും, അതാണ് ഈ സ്നോ മൊബൈലുള്ളത്, നമുക്ക് പുറകിലിരിക്കാം. പക്ഷേ സുന്ദരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, എന്ത് രസമായിരുന്നു അറിയാം, അതിൻ്റെ പുറകെ കയറി ഇങ്ങനെ പോകാനായിട്ട്. ആദ്യമൊക്കെ പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വീഴുമോ മറിയോ എന്നുള്ളത്, കാരണം കേട്ടവർക്കൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ആസ്വദിച്ചു, ആസ്വദിച്ച് നമ്മൾ സ്നോ മൊബൈലിൽ പോകാൻ തുടങ്ങി. നല്ല രസമായിരുന്നു ആ ഈ സ്നോ മൊബൈലിൽ, നമ്മുടെ ഗൊണ്ടോള കേബിൾ കാറിൽ വന്നിട്ട് ഗുൽമാർഗിൽ ഫേസ് വണ്ണിലുള്ള സ്നോ മൊബൈൽ റൈഡ് നല്ല രസമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല അവർക്കൊരു സ്പെസിഫൈഡ് ട്രാക്ക് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അവരവിടെ നിർത്തി, നിർത്തിയിട്ട് നമ്മളോട് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ കുറേ നേരം ഇവിടെ നടന്ന് സ്പെൻഡ് ചെയ്തോളാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു സ്നോ ബൈക്ക്? എന്തായിരുന്നു പറഞ്ഞേ? ഉറക്കപ്പുറ 1,000 രൂപ പോയി, 1,000 രൂപ പോയി, 4,000 പോയി. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഇവരുടെ ഒരു കവയൊക്കെ കുടിച്ചു. ഇങ്ങനെ അത്ര മുകളിൽ വന്ന് കവയും മാഗി ഒന്നും കഴിക്കാൻ നിൽക്കുന്നത് നല്ല വിലയാണ്, അപ്പോൾ അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ കുടിക്കേണ്ട, പക്ഷേ അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മളെ കവ കുടിച്ചു പോയി. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമുണ്ട്, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല താഴ്വാരം, മുഴുവൻ മഞ്ഞു മൂടി കിടക്കണു, അതുപോലെ തന്നെ അതിൽ മരങ്ങൾ, പൊക്കത്തിലുള്ള മരങ്ങൾ, കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് ആസ്വദിച്ചു. അതിനുശേഷം നമ്മുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്കാണ് നമുക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഓടിച്ചില്ല കേട്ടോ, പക്ഷേ ബാക്കിയുള്ളവർക്കൊരു ഭാഗ്യം കിട്ടി, അവരോട് വേണമെങ്കിൽ വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, നമുക്ക് അത് ഓടിക്കാം, കാരണം അത് മറിയൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അവരെ അവിടെ വേണം ഓടിപ്പിച്ചത്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാനത് ഓടിച്ചില്ല, ഞാൻ പുറകെ തന്നെ ഇരുന്നേ. അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു, ഭംഗിയായി. അപ്പോൾ നമ്മൾ
അവിടെ നിർത്തിയപ്പോൾ അവിടെ വീണ്ടും ഒരു ചെറിയ ഒരു പറ്റിപ്പ് വന്നു. ഇവരവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി കേട്ടോ. അപ്പോൾ വലിയ ഇറക്കം പറഞ്ഞതിന് മുമ്പ് അവരവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അവർ വീണ്ടും ടിപ്പി ചോദിച്ചു. അപ്പോൾ ഈ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കാശ് മേടിക്കും. അപ്പോൾ ഇവിടെയും ടിപ്പി ചോദിച്ചു. അപ്പോൾ എന്തായാലും മനസ്സില്ല മനസ്സോടെയാണെങ്കിൽ ഒരു 500 കൊടുത്തു. അവർ 1000 ചോദിച്ചു, നമ്മൾ 500 മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും അവരാണ് ഓടിക്കണേ. അപ്പോൾ നമ്മൾ പുറകിലിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാശ്മീരി യാത്ര പോവുകയാണെങ്കിൽ ഒരുപാട് കാശ് നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് ചിലവാകും. ഇതുപോലെ ടിപ്പ് അല്ലെങ്കിൽ സ്നോ ആക്ടിവിറ്റീസ് എല്ലാ സ്ഥലത്തും ഇവരത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ മേടിച്ചെടുക്കും. അപ്പോൾ അത് തയ്യാറായിരിക്കുക, മനസ്സ് നല്ല സോളിഡാക്കി നിർത്തുക, ഇല്ല എന്നുള്ളത് പറയാനായിട്ട് പഠിക്കാം. അങ്ങനെ ഇവിടെ ഗുൽമാർഗിൽ ഫേസ് 1-ലുള്ള സ്നോ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. കേബിൾ കാറിൽ കയറിയിട്ട് താഴത്തേക്ക് പോവാണ്. പക്ഷെ കാശ് പോയാലും വളരെ മുതലാണ് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതൊന്നും വേറെ എവിടെയും കിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ് 2-ലേക്ക് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ 2 മണിക്കൂർ ഇവിടെ ചിലവാക്കിയതിന് ശേഷം നമുക്ക് ഫേസ് 2-ല് കേബിൾ കാർ പിടിച്ച് നമുക്ക് വീണ്ടും മുകളിലേക്ക് പോവാം. ഓക്കെ, അതുകൊണ്ട് അവിടെ വീണ്ടും ചിലവാക്കിയിട്ട് നമുക്ക് തിരിച്ചും കൊണ്ട് വരാം. അപ്പോൾ നമുക്ക് ഒരു ഫേസ് 1-ൻ്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാണ്. ഫേസ് 2-ല് പോയാലുള്ള ഗുണം എന്താ വെച്ചാൽ ഇത്രയും ക്രൗഡ് അവിടെ ഉണ്ടാവില്ല. കാരണം അത്രയും ആൾക്കാർ അങ്ങോട്ട് പോകണില്ലല്ലോ, വളരെ കുറച്ച് ആൾക്കാരെ പോകുള്ളൂ. അപ്പോൾ അവിടെ കുറേ കൂടെ നല്ല വൈഡായിട്ടുള്ള ഐസും കാര്യങ്ങളും വ്യൂവും സ്നോ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഗോയിങ് ബാക്ക് ടു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗുൽമാർഗിൽ നിന്ന് നമ്മൾ വിടുകയാണ് കേട്ടോ. ഗുൽമാർഗിൽ നിന്ന് വിടുമ്പോൾ നമുക്ക് ഡ്രൈവർ പറഞ്ഞു, ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല ഫേമസ് ആണ്, ഡ്രങ് വാട്ടർഫാൾസ്, ഡ്രങ് വാട്ടർഫാൾസ് എന്ന് പറയും, DRUNG ഡ്രങ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴും ഗൂഗിളിൽ നോക്കിയപ്പോഴും നല്ല ഐസൊക്കെ കാണാം, നല്ല രസമുള്ള ഒരു വ്യൂ ആണ് കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അഡീഷണൽ ആയിട്ട് കുറച്ച് കാശ് ചോദിച്ചു, കൊടുത്തില്ല, പാക്കേജിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. പക്ഷേ പോണ വഴിയൊക്കെ നല്ല രസമായിരുന്നു. അവിടെ എത്തിയപ്പോഴല്ലേ കണ്ടത്, എന്താ പറയുക, ഒരു പവർ ഹൗസിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം ഒരു പാറയുടെ മുഴുകടെ വരണം, ഒരു നൂല് പോലെ. എന്തായാലും ആ ദ്രങ് വാട്ടർഫാൾസ് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, മാക്സിമം ഫെബ്രുവരി തുടക്കം, അത്രയുമാണെങ്കിൽ മാത്രം നല്ല വ്യൂ ഉള്ളത് കിട്ടുള്ളൂ, നമുക്ക് ആ മഞ്ഞിൻ്റെ ഐസിൻ്റെ ഒക്കെ വ്യൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ദ്രങ് വാട്ടർഫാൾസിൽ പോരുത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കാശ്മീർ ടൂർ പാക്കേജ് 6 nights 7 days വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.